എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉടുപ്പി കൃഷ്ണനെ കുറിച്ചാണ്. നല്ലൊരു മനോഹരമായ ഒരു കഥ കേൾക്കണ്ടേ? കേട്ടോളൂ. ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഒരേ ഒരു പ്രതിഷ്ഠ ഉടുപ്പി കൃഷ്ണന് മാത്രമേ ഉള്ളൂ. ഇവിടെ കൃഷ്ണൻ ഒരു കുട്ടിയായി കയ്യിൽ തൈര് കലക്കുന്ന മത്തുമെടുത്ത് നിൽക്കുന്ന രൂപമാണ്. ദിഗ്വാസസം കനകഭൂഷിതാംഗം പറയുന്ന സുന്ദര രൂപം. അരയിൽ ഒരു പട്ടുകോണം പോലും ഇല്ല കേട്ടോ, ഒന്നുമില്ലാണ്ടാണ് നിൽക്കുന്നത്. എന്നാലോ യശോദ അണിയിച്ചിട്ടുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുമുണ്ട്. ശ്രീകോവിലിൻ്റെ പിന്നിലെ കിളിവാതിലൂടെ സ്വർണാലങ്കാരങ്ങളാൽ മൂടി വിടർന്ന കണ്ണുകളോടെ നിൽക്കുന്ന കരിങ്കർപ്പനായ കൃഷ്ണനെ കാണാൻ എന്ത് ഭാഗ്യമല്ലേ. എന്തിനാ കൃഷ്ണൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കണമെന്ന് അറിയോ? ഭക്തിയുടെ മഹത്വവും കണ്ണൻ്റെ ഭക്തവാത്സല്യവും മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം ഇതിന് പിന്നിലുണ്ട്. ഞാൻ പറയാം. അബ്രാഹ്മണനായ കനകദാസൻ തികഞ്ഞ കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പോയി കണ്ണനെ കാണണമെന്ന് അടക്കാനാവാത്ത ആഗ്രഹം തോന്നി. പക്ഷെ എന്ത് ചെയ്യും, അയിത്തം കൽപ്പിച്ച കീഴ്ജാതിക്കാർക്ക് പോകാൻ പറ്റില്ലല്ലോ. ക്ഷേത്രത്തിന് മുന്നിലെ വഴിയിൽ പോലും പോകാൻ പറ്റാത്ത കാലമായിരുന്നു. എന്താ ചെയ്യുക? അദ്ദേഹം എന്നും ക്ഷേത്രത്തിൻ്റെ പുറകിലിരുന്ന് കണ്ണനെ മനസ്സിൽ കണ്ട് കീർത്തനങ്ങൾ ഇങ്ങനെ പാടുക പതിവായിരുന്നു. ഓരോ ദിവസം കഴിയുന്നോറും അദ്ദേഹത്തിന് കണ്ണനെ കാണാനുള്ള കൊതി ഇങ്ങനെ കൂടിക്കൂടി വന്നു കേട്ടോ. ഒരു ദിവസം അദ്ദേഹം ഹൃദയം പൊട്ടുന്ന സങ്കടത്തോടെ പാടി, കൃഷ്ണ നീ വേഗനെ വരോ, കൃഷ്ണ നീ വേഗനെ വരോ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനം. എന്താ അത്, അതിൻ്റെ അർത്ഥം? കൃഷ്ണ നീ വേഗം വരൂ, വേഗം വരൂ, ആ തിരുമുഖം ഒന്ന് കാണിക്കൂ. കാലിൽ പാദസരമിട്ട് നീല നിറമുള്ള കൈവളയിട്ട് നീലവർണ്ണ നൃത്തം ചെയ്തുകൊണ്ട് വരൂ. അരയിൽ മണി കെട്ടിയ അരഞ്ഞാണമിട്ട് വിരലിൽ മോതിരമിട്ട് കഴുത്തിൽ വൈജയന്തി മാലയിട്ടിട്ട് വരൂ. കാശി മഞ്ഞ പട്ടെടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് ദേഹത്ത് പൂശിയ ചന്ദനഗന്ധവുമായി ഒന്ന് വരൂ. കാശിയിലെ പട്ട് അതിവിശേഷമാണ്. അതുകൊണ്ടാണ് കനകദാസർ കാശിപ്പട്ടുടുത്ത കണ്ണനെ കാണണമെന്നുള്ള കൊതിയോടെയാണ് അങ്ങനെ പറഞ്ഞത്. വായ തുറന്ന് മൂവലകവും അമ്മയെ കാണിച്ച ഉടുപ്പിയിലുള്ള ജഗതോത്താരകനായ ശ്രീകൃഷ്ണ വരൂ. അവസാനത്തെ വരി പാടിയതും അദ്ദേഹം കരഞ്ഞുപോയി. തൻ്റെ കുഞ്ഞു വായ്ക്കുള്ളിൽ സർവപ്രപഞ്ചവും കാണിച്ചു കൊടുത്ത കണ്ണ, ഈ ജഗത്തിനെ ഉദ്ധരിക്കുന്ന നിനക്ക് എൻ്റെ മുന്നിൽ ഒന്ന് വരാൻ എന്താണ് പ്രയാസം, എന്നിട്ടും വന്നില്ലല്ലോ എന്ന ഒരു പരിഭവം കൂടി ഈ വരികളിലുണ്ട്. ആ ഭക്തൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതായപ്പോൾ കണ്ണനും ഭക്തവാത്സല്യത്താൽ തളർന്നുപോയി. പെട്ടെന്ന് കണ്ണൻ പിറകിലേക്ക് തിരിഞ്ഞു. എന്താ അല്ലേ ഭക്തനോടുള്ള ഇഷ്ടം? കണ്ണന് തൻ്റെ കയ്യിലുള്ള മത്ത് കൊണ്ട് ചുവരിൽ ദ്വാരങ്ങളുണ്ടാക്കി കനകദാസർക്ക് ദർശനം നൽകി കണ്ണൻ. പിന്നീട് ആ വിഗ്രഹത്തെ പഴയതുപോലെ തിരികെ വയ്ക്കാൻ ആർക്കും ധൈര്യം വന്നില്ല. അതുകൊണ്ട് ശ്രീകോവിലിൽ പിന്തിരിഞ്ഞിരിക്കുന്ന ഉടുപ്പി കൃഷ്ണൻ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഹായ്, എന്ത് രസമാണല്ലേ. നല്ലോണം ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും കൃഷ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാതിരിക്കില്ല. നന്ദി.